വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം സംസ്കാര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. എ പി അഹമ്മദ് മാസ്റ്റർ പ്രഭാഷണം നടത്തി. മലയാളത്തിന്റെ ഭാവിക്ക് ജാതകക്കുറിപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കൊടുങ്ങല്ലൂരിലൊക്കെ എത്രയോ പറഞ്ഞതാണ്, 2014 ജാതകക്കുറിപ്പ് വന്നത്. ഈ മലയാളം ഇനി എത്ര കാലം? ഇത് മലയാളികൾ പറഞ്ഞ മനുഷ്യന് മനസ്സിലാവില്ല, ഒക്കെ അമേരിക്കൻ പ്രൊഫസർമാർ പറയണം. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ അങ്ങനെയാണ് തീരുമാനിക്കുക. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ വലിയ ബുദ്ധിമാന്മാരുടെ ഒക്കെ ഉപദേഷ്ടാക്കൾ അവിടെയാണല്ലോ. അതുകൊണ്ട് ഈ ആറ്റൂർ രവിവർമ്മയുടെ ഒരു കവിതയുണ്ട്, എൻ്റെ മുത്തച്ഛൻ്റെ കയ്യിൽ ബ്രിട്ടീഷ് കൊടിയായിരുന്നു. കാരണം അദ്ദേഹം അംശം അധികാരിയാണ്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ത്രിവർണ പതാകയാണ്, കാരണം അദ്ദേഹം സ്വാതന്ത്ര്യസമര ഭടനായിരുന്നു. എൻ്റെ കയ്യിൽ ചെങ്കൊടിയാണ്, കാരണം ഞാൻ വിപ്ലവകാരിയാണ്. എൻ്റെ പേരക്കുട്ടിയുടെ കയ്യിൽ 50 നക്ഷത്രങ്ങളുള്ള അമേരിക്കൻ കൊടിയാണ്. കൊടിമാറ്റം എന്നാണ് കവിതയുടെ പേര്. എത്ര മനോഹരമായിട്ടാണ് ആറ്റൂര് കേരളത്തിൻ്റെ ഒരു പരിതോവസ്ഥയെ, നവകേരളത്തിൻ്റെ ഗതികേടിനെ വരച്ചു വെച്ചെന്ന് ആലോചിച്ച് നോക്കൂ. മലയാളത്തിന്റെ ഭാവി നിർവചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രൊഫസർമാർ പറയണം. അമേരിക്കയിൽ ടെക്സാസ് എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഒരു അത്ഭുത മനുഷ്യൻ പണിയെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ റോഡ്നി മോഗ് എന്നാണ്. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് മോഗ് ഡിസീസ് എന്ന പേരിൽ. ഡോക്ടർ റോഡ്നി മോഗ് ഒരു അത്ഭുത മനുഷ്യനാണ്, കാരണം അദ്ദേഹം ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം അവിടെ ടെക്സാസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഇന്ത്യൻ ഭാഷകളാണ്. പി എ ഫസൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ചാമക്കാല, അജിത് കൃഷ്ണൻ, ടി എം മഹേഷ്, എം എ റഷീദ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീ നാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പി എസ് സി പരിശീലനത്തിന് തുടക്കമായി. ഡോക്ടർ കെ എസ് സുഗതൻ ഐ ഐ എസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പേപ്പറിൽ വായിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പിറകിൽ ഉള്ള ഇൻഫർമേഷൻ എവിടെ നിന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കി. ഇന്നലെയും മാഷന്മാരോട് ചോദിക്കുക, ഇന്റർനെറ്റിൽ കൂടെ പുസ്തകം മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിൻ്റെ വിശദമായ വിവരങ്ങൾ സംഭരിച്ചിട്ട് അത് പുസ്തകത്തിൽ എഴുതണം. അതൊരു പ്രധാന ഏത് മത്സര പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജി കെ മാത്രമല്ല, സയൻസ് ആയാലും മാത്സ് ആയാലും എല്ലാത്തിനും ഏതെങ്കിലും കാര്യത്തെപ്പറ്റി വായിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ സംഭരിച്ചിട്ട് അത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി. ഇപ്പോൾ നോബൽ പ്രൈസിനെ പറ്റിയൊക്കെ വിവരങ്ങൾ വരും. അപ്പോൾ നോബൽ പ്രൈസ് ആർക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോൾ വലിയൊരു ഇൻഫർമേഷനല്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു ഇന്നാളത്തെ നോബൽ പ്രൈസ്. പക്ഷേ എന്ത് വിഷയത്തിലാണ് കിട്ടിയത്, ആ വിഷയം നിങ്ങളെ അതറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരാഴ്ചത്തെ സംഭവ വികാസങ്ങളിൽ H1B വിസ ഡൊണാൾഡ് ട്രംപ് കുറയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു സംഭവം തന്നെയാണ്. വായിച്ചു ആരെങ്കിലും? ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ 10 ലക്ഷം ആൾക്കാർ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അവരെ വളരെ ഇതായിട്ട് ബാധിക്കുന്നത് നയമാണ് ഇപ്പോൾ അമേരിക്ക കൊണ്ടുവരാൻ പോകുന്നത്. വായനശാല പ്രസിഡന്റ് ടി എൻ അജയകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഹേന രമേശ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എ നസീർ, പെരുമ്പടപ്പ് ഈസ്റ്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക എം എൻ ഷീല, ശ്രീനാരായണ ഗുരു സ്മാരക സമാജം സെക്രട്ടറി പി സി രവി, കെ സി പരമേശ്വരൻ, എം എം പ്രതാപൻ, കെ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 2016-2017 വർഷത്തെ കുളൂർ ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വാഴക്കൃഷിക്കുള്ള വളത്തിൻ്റെ പെർമിറ്റിൻ്റെ വിതരണോദ്ഘാടനം നടന്നു. കുളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാന്തകുമാരി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ എൽ ഡി പോൾസൺ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സി ബി അജിത്, സിൽവി ടീച്ചർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ല് വിത്ത് സൗജന്യമായി അത് ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു വിഹിതം കർഷകർക്ക് വാങ്ങിക്കാറുണ്ട്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വിത്ത് സൗജന്യമായി കൊടുക്കും. അത് തന്നെയല്ല, അവരൊരു ഉദ്ഘാടനം ഒന്നും വയ്ക്കാതെ പണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കാം. പക്ഷേ അവര് വിളവ് ഇറക്കുന്നതിന് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ, ഉദാഹരണമായിട്ട് കാളവുപാടം, അവർക്കൊക്കെ ഇന്ന ദിവസം ഞങ്ങൾ ഇറക്കും, ഇതിനൊക്കെ കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആ കൃഷി ആഫീസറുടെ സഹായത്തോടു കൂടി എരവത്തൂരിൽ നിന്ന് വിത്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുവേണ്ടി നല്ലൊരു തുക തന്നെ 500,000 രൂപ നീക്കി വെച്ചിരുന്നു. സൗജന്യമായിട്ട് നെൽകൃഷിക്കാരെ സഹായിക്കാനായിട്ട്, വാഴകൃഷിക്കാരെയും പച്ചക്കൃഷിയെയും സഹായിക്കാനുള്ള. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2016-17 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കേരകർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ, കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജൻ പൊറ്റേക്കാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ സലിം വലിയകത്ത്, രജിത ബാലൻ, ഷിഹാസ് മുറിത്തറ, TV മനോഹരൻ, ഉഷാ വേലായുധൻ, കാർത്തികേയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മതിലകം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ കുടിവെള്ള പദ്ധതിക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OA ജനറൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ഒരു വലിയ വരൾച്ചയോടെയായിരിക്കും ഈ വരുന്ന വർഷങ്ങളിലുമൊക്കെ കടന്നു പോകുക എന്നാണ് കാലാവസ്ഥ പ്രവചിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് കിണർ കുഴിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ കുഴൽ കിണറുകൾ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയും അതാത് വകുപ്പുകളുടെ അനുമതിയും ഒക്കെ ഇന്ന് അനിവാര്യമായിരിക്കുകയാണ്. സമരസമിതി ചെയർപേഴ്സൺ ബർഗീസ് ബാനു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സിന്ധു രവീന്ദ്രൻ, സമരസമിതി കൺവീനർ CA കുട്ടപ്പൻ, STPI മണ്ഡലം ട്രഷറർ MH ഷിഹാബ്, BJP മണ്ഡലം പ്രസിഡന്റ് PS അനിൽകുമാർ, സുനിൽ പി മേനോൻ, PK വിശ്വൻ, IR വിജയൻ, ജമാലുദ്ദീൻ പുതിയക്കാവ്, VR മോഹനൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് MV വേണുഗോപാലൻ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രദർശനം നടത്തി. SN സ്മാരകം UP സ്കൂളിൽ നടന്ന പ്രദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജിദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പരിപാടി വേണുഗോപാൽ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിയിട്ടുള്ളത്. മാഷ് പറഞ്ഞ പോലെ നമ്മളെല്ലാം പണ്ട് ലൈബ്രറിയിലേക്ക് പോകണമായിരുന്നു, ഇപ്പോൾ കുട്ടികളെ തേടി പുസ്തകങ്ങൾ വരികയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഒരു പുസ്തകം കിട്ടണമെങ്കിൽ ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ 8 ലൈബ്രറികളുണ്ട്. ആ ലൈബ്രറികളെല്ലാം തന്നെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ വായനാശീലം വർദ്ധിപ്പിക്കും. എന്താണ് വായന കൊണ്ടുള്ള നേട്ടം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വായന കൊണ്ടേ നേട്ടമുള്ളൂ, വായിക്കാത്ത ആളുകൾക്ക് നേട്ടമില്ല, കോട്ടമാണ്. പഞ്ചായത്ത് വിദ്യാഭ്യാസ വികസന സമിതി ചെയർമാൻ പ്രൊഫസർ PS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സമിതി അംഗം PK വാസു പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക PP ഷീല, TV വിനോദ്, സ്മിത ചന്ദ്രദാസ്, TK രാധാമണി, യമുന കേരളൻ, KS സുബിത എന്നിവർ സംസാരിച്ചു. വിപണി. കണ്ണട വ്യാപാര രംഗത്തെ പ്രമുഖ വ്യാപാരികളായ പാപ്പൂസ് ഒപ്റ്റിക്കൽസിന്റെ 7-ാമത് ഷോറൂം മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി MP TV ഇന്നസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഫൊറോന വികാരി പയസ് ചിറപ്പണത്ത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. ബ്രാൻഡഡ് ആൻഡ് അൺബ്രാൻഡഡ് ഫ്രെയിംസ്, ലെൻസ്, കോണ്ടാക്ട് ലെൻസ്, പ്രോഗ്രസീവ് ലെൻസ്, ആൻറ്റി റിഫ്ലക്ഷൻ ലെൻസ്, സൺഗ്ലാസ് എന്നിവയുടെ വിപുലമായ ശേഖരം ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെയും സെയിൽസ്മാൻസ്മാരുടെയും ഹൃദ്യമായ സേവനം, ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ചുള്ള കൃത്യതയാർന്ന ഫിറ്റിംഗ്, കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഫ്രെയിമുകളുടെ ലോകം,
തികച്ചും സൗജന്യമായി കമ്പ്യൂട്ടറൈസ്ഡ് കണ്ണു പരിശോധന എന്നീ സേവനങ്ങളെല്ലാം പാപ്പുസ് ഒപ്റ്റിക്കൽസ് ഉറപ്പു നൽകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ, വാർഡ് മെമ്പർ ടി കെ ജിനേഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി ഡി പാപ്പച്ചൻ തുടങ്ങിയവർ സന്നിഹിതരായി. പാപ്പുസ് ഒപ്റ്റിക്കൽസ്, ഐ ആൻഡ് കോൺടാക്ട് ലെൻസ് ക്ലിനിക്, നിയർ തോംസൺ മെഡിക്കൽ സെന്റർ, മെയിൻ റോഡ്, മാള. കല്യാണക്കുറികൾക്ക് മാത്രമായിട്ടുള്ള പാപ്പുസിന്റെ മൂന്നാമത് ഷോറൂം മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. വെഡ്ഡിംഗ് സ്റ്റോറിന്റെ മൂന്നാമത് ഷോറൂം മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെഡ്ഡിംഗ് സ്റ്റോർ കല്യാണക്കുറികൾ, ക്വാളിറ്റി ആൻഡ് പ്രിന്റിംഗ് ആൻഡ് ലോവസ്റ്റ് പ്രൈസ്, നിയർ തോംസൺ മെഡിക്കൽ സെന്റർ, മെയിൻ റോഡ്, മാള. പ്രധാന വാർത്തകൾ വീണ്ടും. അധികൃതരുടെ അനാസ്ഥ, ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് നിർമ്മാണം ആരംഭിച്ചില്ല. പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി കെ ബാബു നയിക്കുന്ന പട്ടികജാതി വർഗ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികയറി. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.